ഞാൻ നിങ്ങൾക്കൊരു കിടിലം ടിപ്പും കൂടെ പറഞ്ഞു തരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൽ കാണാറുണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് ചാനൽ, നിരവധി യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫീഡ് മിക്സിന്റെ ആ ഉമിയും ഫീഡ് മിക്സും വേർതിരിക്കാനായിട്ടുള്ള കുറേ മെഷീനും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു മെഷീന് ചില ആൾക്കാരെ വിൽക്കുന്നത് 7,000 മുതൽ 10,000 വരെ വിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമുക്ക് ചെലവ് ചുരുക്കി ഒരു 30 രൂപ കൊണ്ട് നമുക്ക് എങ്ങനെ അതിനേക്കാളും നല്ല രീതിയിൽ ഫീഡ് മിക്സിനെ നമുക്ക് ഫീഡ് മിക്സിന്റെ വേസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് പതിരും ഫീഡ് മിക്സും വേർതിരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്ട് ഈ കാണുന്ന ഒരു ബൗള് കണ്ടോ, ഇതേ കണക്ക് ഇങ്ങനെ നല്ല കൊഴുവ് വരുന്ന ഒരു ബൗള്. ഇത് ഏകദേശം ഒരു 30 രൂപയ്ക്കകത്ത് കിട്ടും നമുക്ക്. ഈ ഒരു ബൗള് നമ്മൾ വാങ്ങുക. ഈ ബൗളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഫീഡ് മിക്സ് നമ്മൾ ബേഡ്സിന് കൊടുത്ത വേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയ ഫീഡ് മിക്സ് നമ്മൾ ഇടാൻ പോവുകയാണ്. നമ്മളതാണ്ട് ഫീഡ് മിക്സ്, ഇത് ബേഡ്സിന് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ ഫീഡ് മിക്സ് ആണ്. നോക്കണ്ടോ, ഇതിൽ പതിരും ഉണ്ട് അല്ലെ, അതായത് ഉമിയും ഉണ്ട്, ഫീഡ് മിക്സ് ഉണ്ട്. ഇത് ഇങ്ങനത്തുള്ള ഒരു കുഴിഞ്ഞ ബൗളിട്ടിട്ട് ഓക്കെ ഇങ്ങനെ നമ്മൾ ഷെയ്ക്ക് ചെയ്യുക. പതുക്കെ ഊതിയാൽ മതി. കാരണം ഇതിൽ കുഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ ആ നമ്മുടെ വായിൽ നിന്നും വരുന്ന ആ ചെറിയ കാറ്റുണ്ടല്ലോ, ഈ ചെറിയ കാറ്റ് ഈ ഉള്ളുള്ള ഇതിൻ്റെ അകത്തിങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങിയിട്ട് ഇതിലുള്ള ഉമികൾ കംപ്ലീറ്റും അല്ലെങ്കിൽ പതിരുകൾ കംപ്ലീറ്റും പുറത്തു പോകും. അപ്പോൾ നമ്മൾ സാധാരണ ഈ മുറം ഉപയോഗിച്ചിട്ടാണ് പാറ്റുന്നത്. അപ്പോൾ മുറം ഉപയോഗിച്ച് നമ്മൾ പാറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വായിൽ നിന്ന് കൊടുക്കുന്ന വായു അല്ലെങ്കിൽ നമ്മൾ ഊതുന്നത് ഇച്ചിരി കൂടെ ശക്തിയിൽ ഊതി ചിലവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷെ ഇതിൽ വന്നാൽ നമുക്ക് അധികം എന്താ പറയുക, ട്രസ്റ്റ് ചെയ്ത് നമുക്ക് അധികം പുഷ് ചെയ്ത് നമുക്ക് ഊതേണ്ട കാര്യമില്ല. കണ്ടോ, ഉമികൾ മാത്രം നല്ല രീതിയിൽ ഉണ്ടോ, ഞാൻ ചെറുതായിട്ടേ ഊതുന്നുള്ളൂ. കണ്ടോ, നമ്മൾ അത് അതേ രീതിയിലാക്കി എടുത്തിട്ടാണ് ഇതിൻ്റെ ഉമിയെല്ലാം പോയി. നല്ല രീതിയിൽ നോക്കിയേ, ഞാൻ നല്ല അടുത്താണ് കാണിക്കുന്നുണ്ടോ, ഇതിൽ ഫീഡുള്ള മാറ്റുള്ള. ഇതെന്തുകൊണ്ടെന്നറിയാമോ, ഈ ബൗളിൽ കുഴിവുള്ളത് കൊണ്ട് നമ്മൾ ഊതുന്ന ചെറിയൊരു കാറ്റ് ഈ ബൗളിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നേ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. കാരണം ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം, ഈ കാറ്റ് അകത്ത് കിടന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആ കാറ്റിനോടൊപ്പം ഇതിൻ്റെ അകത്തുള്ള ഉമി എന്ത് ചെയ്യും, ഈ ബൗളിൻ്റെ പുറത്തോട്ട് പോകും. നോക്കി കണ്ടോ, ശ്രദ്ധിച്ചു നോക്കി കണ്ടോ, ചെറുതായിട്ട് കാറ്റ് ഊതുമ്പോൾ തന്നെ അതിൽ ഉള്ള ഉമി പറന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ 7,000 രൂപയോ 10,000 ഒന്നും മുടക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബേഡ്സിന് കൊടുക്കുന്ന ഫീഡ് മിക്സിന് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും അതിനോടൊപ്പം കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. മാത്രമല്ല, ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പക്ഷികളുടെ കൂട്ടുകാരൻ.